കോവിഡ് പിടിമുറുക്കിയതോടെ നിയന്ത്രണം ശക്തമാക്കി ജില്ലാ ഭരണകൂടം. മൂന്നാർ ടൗണിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് രാവിലെ 11 മുതൽ 5 മണി വരെയാണ് അധികൃതർ അനുവാദം നൽകിയിരിക്കുന്നത്. 3 ദിവസമായി തുടരുന്ന പരിശോധനയിൽ ഇന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് സൂചന. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം മൂന്നാറിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഓരോ ദിവസവും നിരവധി കോവിഡ് കേസുകളാണ് കണ്ടെത്തിയത്. 3 ദിവസമായി തുടരുന്ന പരിശോധനയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് സൂചന. ടൗൺ കേന്ദ്രീകരിച്ചുള്ള സമ്പർക്ക രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അത്യാവശ്യ സാധനങ്ങൾ വിതരണം നടത്തുന്ന കടകളൊഴികെ മറ്റ് സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗണിൽ പ്രവേശിക്കുന്നതിനും പുറത്തുപോകുന്നതിനും സമയക്രമം നിശ്ചയിച്ചാണ് ആളുകളെ ടൗണിൽ പ്രവേശിപ്പിക്കുന്നതിനും പുറത്തുപോകുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നതെന്ന് ദേവികുളം സപ്ലൈറ്റർ പ്രേംകൃഷ്ണ പറഞ്ഞു. മൂന്നാർ ടൗണിലെ ഏകദേശം 130 ആളുകൾ, അതായത് ഏകദേശം ഒരു കാൽ ഭാഗം കടയിലുള്ള ആളുകളുടെ ആന്റിജൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 130 ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 20 പേരോളം കോവിഡ് പോസിറ്റീവായിട്ടാണ് ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത് ഇതിൽ പല ആളുകളും ഹോട്ടലുകളിലും അതേപോലെ നോർമൽ കടകളിലും ഇത്തരം ജനങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഈ കടകളിൽ ഇത്തരം സ്ഥാപനങ്ങളിലായതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതൊരു ക്ലസ്റ്ററായി തന്നെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മൂന്നാറിനെ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു സജഷൻ ഡിസ്ട്രിക്ട് കമ്മീഷനെ തരികയും അത് പ്രകാരം കളക്ടർ മൂന്നാർ ടൗണിനെ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തതാണ്. ASP സ്വപ്നിലം മഹാജൽ, തഹസിൽദാർ ജിജി എം കുന്നപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയന്ത്രണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിരോധനാജ്ഞ ലംഘിച്ച 4 പേർക്കെതിരെ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേസമയം ബേക്കറികൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. നിയന്ത്രണങ്ങൾ പാലിച്ചാവും പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ മൂന്നാർ.